വീട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഒന്ന് പുഴുങ്ങിയെടുത്ത് പോവാണ് ഞാൻ. സീരിയസ്ലി എന്താന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫേസ് സ്റ്റീമിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് കളവല്ല കേട്ടോ, പുഴുങ്ങിയെടുക്കലിൻ്റെയാണ്. അപ്പം സ്റ്റീമിംഗ് എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ക്ലൻസിങ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്ക്രബ് ഉണ്ടാവും, പിന്നെ ഒരു മാസ്ക് ഉണ്ടാവും. ഇത് മൂന്നും കൂടിയിട്ടുള്ളതാണ് ഒരു സ്റ്റീമിംഗ് എന്ന് പറയുന്നത്. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീട്ടിലേക്ക് കടക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റീമർ റെഡിയാക്കി വെക്കണം. ഓവറായിട്ടുള്ള ഹീറ്റൊന്നും നമുക്ക് പാടില്ല, അതുകൊണ്ട് തന്നെ ഒരു നോർമലായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റീമർ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ വീട്ടിലും സ്റ്റീമറൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. നമുക്ക് നെബുലൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ആവി പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപ്പ് ഉണ്ടാവും കൊറോണ വന്നതിന് ശേഷം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം, അതിനുശേഷം നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഐ എം റെഡി, സ്റ്റീമർ ഓൾസോ റെഡി. അപ്പോൾ നമുക്ക് എന്താ തുടങ്ങാം. നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ പ്രോസസ്സ് തുടങ്ങിയാൽ മതി. അപ്പം അത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആവി പോകുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യട്ടെ. ഇപ്പോൾ കൊറോണേൻ്റെ സിറ്റുവേഷൻ ആയിക്കൊണ്ടേ നമുക്ക് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ആയുറിൻ്റെ ക്ലെൻസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആണല്ല, ആയുറിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം നന്നായിട്ടൊന്ന് എത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റീം തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്ലൻസിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് വെറ്റായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ക്ലൻസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക, സ്റ്റീം ഒഴിവാക്കിയിട്ടില്ല, എത്ര ടൈം കിട്ടുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അതിൻ്റെ അളവിലല്ലേ വെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. അത് ജോവീസിൻ്റെ ഒരു ആപ്രിക്കോട്ട് ആൽമണ്ട് സ്ക്രബാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റീം ഇങ്ങനെ ഫേസിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടെ താഴ്ത്തി പോയേനെ. നമുക്ക് സ്റ്റീം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കേട്ടോ ഫേസിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ സ്കിന്നിന് വളരെ നന്നായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു ഇതാണ്, നന്നായിട്ട് എഫക്റ്റ് ആകുന്നത് കേട്ടോ സ്റ്റീം എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് എൻലാർജ് ആയിട്ട് വന്നിട്ട് റെഡും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് സ്ക്രബും കൂടെ ചെയ്യുമ്പോൾ. പിന്നെ ഈ ജോവീസിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ആപ്രിക്കോട്ട് ആൽമണ്ടിൻ്റെ, അത് നല്ല സ്ക്രബാണ്, എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മളിത് വാഷ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടില്ലേ, ചില സ്ക്രബൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഫേസിൽ ഇങ്ങനെ ഉള്ളത് പോലെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഗ്രീസ്നെസ്സോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് നായ വന്നതിന് ശേഷം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മൾ ഊതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് അങ്ങനെ. അപ്പം ഒന്നും ഇതിലേക്ക് ഊതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇങ്ങനെ വരും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. കുറേ പ്രാവശ്യമായി ഇത് തട്ടിപ്പോകുന്നത്, ഇതങ്ങനെ തട്ടി മാറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബോയിലായിട്ടുള്ള വെള്ളം.
സ്കിൻ കെയർ ഒക്കെ മാറും. അപ്പൊ നമ്മളിത് കോട്ടൺ പാഡ് വെച്ചിട്ട് തന്നെ ഒന്നും വൈപ്പ് ചെയ്യാണ് കേട്ടോ. ഹാഷായിട്ടൊന്നും നമ്മൾ വൈപ്പ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ സ്ക്രബ് ചെയ്ത് വെറുതെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്കിന്ന് നന്നായിട്ട് സെൻസിറ്റീവ് ആയിട്ടുണ്ടാവും. ഇതിപ്പം നമ്മൾ സ്റ്റീമും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജെന്റിലായിട്ട് മാത്രം അങ്ങനെ വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പ് ചെയ്യണം. അപ്പം നന്നായിട്ട് സ്റ്റീം നന്നായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് ബോയിലായതുകൊണ്ടായിരിക്കണം നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഹെവി ആയിട്ട് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ അധികമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യണം. നമ്മുടെ ഫേസിന് താങ്ങാൻ പറ്റുന്നതേ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് നമ്മളൊന്ന് ഫേസ് സ്റ്റീം ചെയ്തെടുക്കുക. സ്ക്രബ് കഴിഞ്ഞതാണ്, അപ്പം നമ്മളെല്ലാം വൈപ്പ് ഓഫ് ചെയ്തു. ഇനിയിപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് സ്റ്റീം കൊടുക്കുക കുറച്ച് സമയം. അതിനുശേഷം നമുക്കൊരു മാസ്ക് അപ്ലൈ ചെയ്യാം. ഏത് മാസ്ക്, ഡ്രൈ ആയി കിട്ടുന്ന ഏത് മാസ്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ലോട്ടസിൻ്റെ ഒരു മാസ്കാണ്, ബ്ലാക്ക് ക്ലേ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് മാസ്ക് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ക്ലേ ആണ് കേട്ടോ. ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രഷ് എടുക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം കൊടുക്കുക. നമ്മൾ ഡ്രൈ ആകാൻ വെക്കുന്നില്ലല്ലോ, നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ ഇത് എന്തായാലും ഡ്രൈ ആകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ടൈം ഇങ്ങനെ സ്റ്റീം കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മാസ്ക് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ വിളക്കണ്ടില്ലേ, ഇങ്ങനെ ചുളിവ് വരുന്നില്ലേ, ആ ചുളിവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വരും, ഫൈൻ ലൈൻസ് വരും. അതിനുകൊണ്ട് നമ്മൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്താലും സംസാരിക്കാൻ പാടില്ല. അത് ഒന്ന് ട്രൈ ആകുന്ന വരില്ല. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാനും ഇനി സ്റ്റീം കൊടുക്കുന്നവരെ കേട്ടോ. നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് ഈ വെള്ളം ബോയിലാകുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വൈപ്പ് ചെയ്യുന്നത്. കോട്ടൺ പാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേങ്കിൽ നമുക്കത് ഇത് കുറേ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ കോട്ടൺ പാഡ്സ് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ക്ലോത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും. കോട്ടൺ പാഡ്സ് തന്നെ എത്ര പെട്ടെന്ന് നശിച്ചു നോക്ക്. അപ്പം നമ്മൾ അല്ല കോട്ടൺ ക്ലോത്ത്, കോട്ടൺ പാഡ്സ് ആകുമ്പോൾ ഇതിലും കൂടുതൽ നമുക്ക് വേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും അത് വൈപ്പ് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീമർ ഓഫ് ചെയ്യാം. അത് ഞാൻ വിട്ടുപോയതാ. അപ്പോൾ സ്റ്റീമർ എന്തായാലും നമുക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ അതാദ്യം ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് സ്റ്റീമിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 1 ഡേ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആ രീതിയെന്നല്ല, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഈ സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആവി പിടിക്കുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ആവി നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള സ്കിന്നിന് നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഫേസ് സ്റ്റീമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ സാധാരണ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റീമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഫേഷ്യലൊക്കെ വെറുതെ അല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാകും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സ്റ്റീമിങ്ങിൻ്റെ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അവരേക്കും